ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നസ്രാസ് കിച്ചൻ. ഞങ്ങളെത്തിയിട്ടുള്ളത്. നമുക്ക് പുട്ടൊക്കെ ബാക്കി വന്നാൽ, ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളുണ്ടാക്കുന്ന പുട്ടൊക്കെ ബാക്കി വന്നാൽ, ചിലപ്പോൾ നമ്മളത് അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ അതിലേറെക്കൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. മുട്ട, അതുപോലെ ക്യാരറ്റ്, കാഷ്യൂ നട്ട്സ്, പഞ്ചസാര, നെയ്യിൽ ഇതെല്ലാം കൂടി വറുത്തിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ 3 പീസ് പുട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാലൻസ് വന്നതാണ്. അപ്പോൾ അത് വൈകുന്നേരം കുട്ടികൾക്ക് ഈ രൂപത്തിലൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുകയാണ്. നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കട്ടയ്ക്കല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് അതും കൂടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ്. 2 പിടി തേങ്ങ, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ടത് നമുക്ക് നെയ്യാണ്, പിന്നെ കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കടുകും, പിന്നെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ആ കടുക് നന്നായി പൊട്ടി വന്നാൽ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊന്ന് പച്ചക്കൊത്ത് പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവും കൂടിയാണത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പിടി തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നെയ്യ് കുറച്ച് കുറവുണ്ട്. 1/4 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം. പുട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സാൾട്ട് മാത്രം മതി, അങ്ങനെ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഉണങ്ങിയിരിക്കുന്ന ആയിരിക്കും പുട്ട്, വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് എന്തായാലും ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പുട്ടുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. മാത്രമല്ല നമുക്കൊക്കെ അത് കഴിക്കാം. അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ട് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ രാവിലെ പുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കില്ല, മിക്ക വീട്ടിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ മക്കൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.